അസ്വസ്ഥതകളുള്ളവര്, അതായത് ഒന്നും താക്കിക്കഴിഞ്ഞാൽ വിശ്വാസം പോയി എന്ന് തോന്നാം. അതുവരെ ഒരു കുഴപ്പമില്ല. ഒന്നും താക്കണില്ലെങ്കിൽ കീശ്വാസമില്ല, ഒരു ശ്വാസമില്ല, ഒരു ശ്വാസമുട്ടില്ല. ഒന്നും താക്കിയാൽ നിസ്കാരപ്പായയിലേക്ക് എത്തിയാൽ, ഇത് എന്റെ അനുഭവത്തിൽ നിന്ന് നമ്മുടെ ഇത്തരം ക്ലാസുകൾ കേൾക്കുന്ന ശ്രോതാക്കളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ വിഷമം സഹിക്കുന്നവര് സഹോദരിമാരുടെ ഭാഗത്ത് നിന്നാണെന്ന് അറിയാൻ സാധിച്ചു. പല പുരുഷന്മാരും വിളിച്ചു, സാറേ ഇന്റെ ഭാര്യക്കുള്ള ഒരു പ്രശ്നം ഇതാണ്, ഇന്റെ ഭാര്യക്കുള്ള വിഷയം ഇതാണ്. ഒളുണ്ടാക്കി നിസ്കാരപ്പായയിലേക്ക് എത്തിയ മൂപ്പത്തിയേഴ് കാണ പിന്നും വന്ന് ഒളുണ്ടാക്കി. ആറും ഏഴും പ്രാവശ്യത്തിന്റെ ഭാര്യ ഒളുണ്ടാക്കുന്നത് ഓരോ വക്കത്തിനും ശ്രദ്ധിക്കുന്നുണ്ട്, ഓരോ വക്കത്തിനും ആറും ഏഴും പ്രാവശ്യം ഒളുണ്ടാക്കുക. അങ്ങനെ നിസ്കാരപ്പായയിലേക്ക് എത്തിയിട്ടുണ്ടാവും, മുഖമക്കണ ധരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിസ്കാരക്കുപ്പായം ധരിച്ചിട്ടുണ്ടാവും. ഇത് ധരിക്കൽ കഴിഞ്ഞ എന്റെ ഭാര്യ ആ നിസ്കാരക്കുപ്പായക്ക് അവിടെ ഊരി വെച്ച്, ഏയ് ഇല്ല ശ്രദ്ധിക്കണം, നിസ്കാരക്കുപ്പായക്ക് അവിടെ ഊരി വെച്ച് പിന്നി വന്ന് ഒളുണ്ടാക്കും. ഒളുണ്ടാക്കി പോയിട്ട് പിന്നി നിസ്കാരക്കുപ്പായം ധരിക്കും. അത് ഓടി എന്താ പുജികാട്ടിന്, നിസ്കാരക്കുപ്പായം ഇതുമ്പോഴേക്ക് തോന്നാത്തരെ ഒളു മുറിഞ്ഞു. എങ്ങനെയിപ്പ് ഈ ഒളു മുറിഞ്ഞു എന്ന് തോന്നുന്നത്? അതിപ്പോ ഞാന് ഈ രോഗം മാറിക്കിട്ടാൻ പറയാത്തോ, ചിലപ്പോ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചില മസാലകളൊക്കെ നമ്മൾ ഓൺലൈനിൽ പറയുമ്പോ പലവരുണ്ടാവും, ഫാമിലികളും പലവരുണ്ടാവും. പക്ഷെ എന്റെ മകളുടെ കല്യാണമല്ലല്ലോ, ഓരോ വീട്ടിൽ കയറിയിട്ടും പറയാൻ പറ്റുമോ? ബത്തേരി ഇങ്ങനത്തെ സോക്കനല്ലോ ഇന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് വീട് വീടാന്തരം കയറി അങ്ങി പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ഇത്തരം ക്ലാസ് റൂമിൽ പറയുമ്പോ ഒരുപാട് ആളുകൾ ഇത് കേൾക്കും. ആ എന്റെ ഭാര്യക്കുള്ള ഒരു അസുഖമാണ് ഇപ്പൊ ഉസ്താദ പറഞ്ഞത്, എന്റെ ഭാര്യക്കുണ്ട് ആ പ്രശ്നം. നിസ്കരിക്കാൻ നിന്നാൽ രണ്ടും മൂന്നും പ്രാവശ്യം പോയിട്ട് ഒളുണ്ടാക്കുക എന്നൊരു പതിത്ത് ഒരു സഹോദരി പറയാണ്, എനിക്ക് എന്നോട് സംസാരിക്കാൻ പറ്റാവുന്ന ഒരു സഹോദരി പറയാണ്. ആ സഹോദരി വേറൊരു സഹോദരിയുടെ അവസ്ഥ പറയാണ്. ആ സഹോദരി ഒളുണ്ടാക്കി ഒളുണ്ടാക്കി കുഴങ്ങി ശരീരം ആകെ നനഞ്ഞ്, ധരിച്ച മേക്സി പോലത്തെ വസ്ത്രങ്ങളൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ടാവും. അത്ര പ്രാവശ്യം ആറ് ഏഴ് പ്രാവശ്യം ഒളുണ്ടാക്കണേ. പിന്നെ അവസാനത്തെ മതുക്കുകയാണ് ഒളുണ്ടാക്കിയിട്ട്. കാരണം ഇപ്പൊ നമുക്കറിയല്ലോ, ഒരു ഒന്നോ രണ്ടോ ഒരു പ്രാവശ്യം ഒളുണ്ടാക്കുമ്പോഴേക്കന്നെ നമ്മുടെ ഊര കഥയും, കാരണം എല്ലാവരും നിന്ന് ഒളുണ്ടാക്കുന്ന സാഹചര്യമാണ്. ആ നിലക്ക് ഒരു സുഖമില്ലാത്തൊരു വ്യക്തി ഒരാറും ഏഴും പ്രാവശ്യം ഒളുണ്ടാക്കുമ്പോ എത്ര വിഷമാവും, എത്ര വിഷമാവും. ഇതിനു മുമ്പ് നമ്മുടെ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട ഒരു ഫാമിലി അവരുടെ ഉമ്മയുടെ ഒരു അസുഖം പറഞ്ഞത്, അത് ഈ ഇങ്ങനെ കാറ്റുപോകുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുള്ള മുഴിയുന്ന അസുഖമല്ല, 4 മണിക്ക് ആ ഉമ്മ എഴുന്നേൽക്കുന്നു സുബൈക്ക്. 4 മണിക്ക് എഴുന്നേറ്റിട്ട് ആ ഉമ്മ സുബയിൽ ഉച്ചരിക്കുന്നത് 6 മണിക്കാണ്. അപ്പൊ ബത്തേരി വഴി ഉറക്കം തൂങ്ങിയിരിക്കാലോ, ഉറക്കം തൂങ്ങല്ല, 2 മണിക്കൂറാണ് ഒളുണ്ടാക്കാൻ പൊരിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ തഹജ്ജുദ് പോലും എന്റെ ഉമ്മാക്കും ഉറങ്ങുക. 4 മണിക്ക് എഴുന്നേറ്റ് ഒളുണ്ടാക്കാനും മൂത്രമൊഴിക്കാനൊക്കെയും ബാത്റൂമിലേക്ക് അത് പോയാൽ ഉമ്മ തിരിച്ചു വരുന്നത് 6 മണിക്കാണ്. അതായത് ഉമ്മാക്ക് തോന്നാണ് മൂത്രമൊഴിച്ചു എഴുന്നേറ്റ പിന്നെ മൂത്രമൊഴിക്കാൻ മുത്തുന്നതോ തോന്നും, പിന്നിരിക്കും, എല്ലാം കഴിഞ്ഞ് ഒളുണ്ടാക്കി എന്നിട്ട് പോരാ നേരത്ത് തോന്നുക, അല്ലെന്റെ ഒളു പോയോ, ഒളു മുറിഞ്ഞോ, കാറ്റുപോയോ. ഞാൻ നോക്കി നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദീസ് നോക്കാം, നിങ്ങൾ എത്ര ഒരുപാട് ഹദീസുകൾ എന്റെ വിഷയത്തിൽ. അതായത് ഇബിലീസ് നിസ്കാരം, അതായത് ഒളുവിനെ സ്വീപ്പാക്കുന്ന ഇബിലീസ് ഷൈത്താന്റെ പേര് വലഹാൻ, നിസ്കാരത്തെ സ്വീപ്പാക്കുന്ന ഷൈത്താന്റെ പേര് ഹുൻസുബ് എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്ന ഷൈത്താന യഅതി അഹദക്കും, നിശ്ചയമായിട്ടും ഷൈത്താൻ
നിങ്ങളിൽ നിന്ന് ഒരാളുടെ അടുക്കൽ വരും. വഹുവഫി സലാത്തിഹി, അവൻ നിസ്കരിക്ക. അപ്പൊ നിങ്ങളിൽ നിന്ന് ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഷെയ്ത്താൻ വരും. ഷെയ്ത്താൻ സ്വയിപ്പാക്കുന്നത് നോക്കണം. ഒരുപാട് സഹോദരിമാര് അൽഹംദുലില്ല ഈ സമയത്ത് ഇത്തരം ക്ലാസുകൾ കേൾക്കുന്ന സഹോദരിമാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് വെറുപ്പൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്കിതൊന്ന് ബോധ്യപ്പെടാനാണ്. ഈ നിസ്കാര കുപ്പായകത്ത് മാറ്റിക്കഴിഞ്ഞാൽ എനിക്കത് എങ്ങനെ പറയണ്ടെന്ന് തോന്നുന്നില്ല. ഇന്നത് ഞാന് എന്നോട് സംസാരിക്കാൻ പറ്റാവുന്ന പല സഹോദരിമാരും പറഞ്ഞൊരു കാര്യമാണ്. ഒന്നുണ്ടാക്കുമ്പോഴൊന്നും അതിന് മുമ്പ് ഭാഗവത്തു വേറെന്തെങ്കിലും ജോലിക്കരിക്കണം എന്ന നിലക്ക് ഒരു ഒതുണ്ടാക്കി നിസ്കാരപ്പായയിലേക്ക് കണ്ടെത്തുമ്പോൾ നമ്മുടെ ബാക്ക് ഭാഗത്ത് എല്ലാവർക്കും മനസ്സിലായില്ല പോലും പറഞ്ഞോ. അപ്പൊ ഒരു സംശയം, നിസ്കാരക്കുപ്പായക്കാരെ കഴിച്ചേക്കും, വന്ന് ഒതുണ്ടാക്കും. ഒതുണ്ടാക്കി വീണ്ടും വന്ന് നിസ്കാരക്കുപ്പായം ധരിക്കുമ്പോഴും ഇതേ ചിന്ത വരികയാണ്. നോക്കൂ, റസൂലുള്ള പറയാണ്, ഇന്ന ഷെയ്ത്താനെ എത്തി അഹദക്കും, നിങ്ങളിൽ നിന്ന് ഒരാളുടെ അടുക്കൽ ഷെയ്ത്താൻ വരും. വഹുവ ഫീ സലാത്തിഹി, എന്താണ് ഇവ നിസ്കാരത്തിൽ, ആ നിസ്കാരത്തിലായിരിക്കെ ഷെയ്ത്താൻ വരികയാണ്. എന്നിട്ട് ഷെയ്ത്താൻ കാട്ടുന്ന പണി എന്താ? റസൂലുള്ളാന്റെ സ്വഹീയായ ഹദീസ, ഫയഹുദു ശഅറത്തൻ മിൻ ദുബിരിഹി, എന്റെ അർത്ഥം വെക്കാൻ എനിക്കൊരു പ്രയാസമുണ്ട്. അവന്റെ മലദോരത്തിൽ നിന്ന് ഒരു ഒരു രോമം കണ്ടു പുരിക്കുന്ന ഷെയ്ത്താൻ ഈ രോമത്തെ, ഈ ഷെയ്ത്താങ്ങനെ നീട്ടിപ്പുരിക്കുന്ന. അപ്പൊ ഈ നിസ്കരിക്കാൻ നിൽക്കുന്ന ആൾക്ക് തോന്നുന്ന പോയി കാറ്റിൽ ജോലും മുറിഞ്ഞു. വാസ്തവത്തിൽ ഒന്നും മുറിഞ്ഞിട്ടില്ല. നല്ല ശ്രദ്ധിക്കണം, ഈ രോഗം വ്യാപകമാണ് പലവരിൽ, ഒന്നും രണ്ടും ആളുകളിലല്ല. പ്രത്യേകിച്ച് ഈ ഒരു തോന്നല് സഹോദരിമാരിൽ നിന്നാണ് കൂടുതൽ ഈ ഒരു കംപ്ലൈന്റ് കേൾക്കുന്നത്. നോക്കൂ, നിങ്ങൾ റസൂലുള്ള വളരെ വ്യക്തമായി പറയാം, ഈ ശൈത്താൻ വന്നിട്ട് എന്താ കാട്ടുന്നാരോ, ഈ നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ മലദോരത്തിൽ നിന്നൊരു രോമത്തുമ്മ കളിക്കുന്ന, എന്നിട്ട് ആ രോമം ഇങ്ങനെ നീട്ടുന്നു. അപ്പൊ ഈ നിസ്കരിക്കാൻ നിൽക്കുന്നവർക്ക് തോന്നാണ് കാറ്റുപോയി ജോലി മുറിഞ്ഞു. ഓനെന്താക്കും? ഓല് മുറിഞ്ഞു ഓനക്ക് തോന്നി, ഓനാണ് കാലക്കുപ്പായ അവിടെ കഴിച്ചേക്കും. അല്ലെങ്കിൽ ആ പുരുഷനാണെങ്കിൽ അതവിടെ നിർത്തി ഓൻ വീണ്ടും പോയി ഓലുണ്ടാക്കും. പിന്നെ ഓലുണ്ടാക്കി വന്നു, ഓലുണ്ടാക്കി വന്ന് പിന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഓനക്ക് ഇതേ മാതിരി തോന്നാണ്. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, അപ്പൊ ഈ നിസ്കരിക്കാൻ നിൽക്കുന്നുവെന്ന് തോന്നു, അന്നവോ കത് അഹ്ദസ, ഒന്ന് മുറിഞ്ഞിട്ടോ, ഇത് ഷെയ്ത്താൻ കഴിക്ക. അതായത് വാസ്തവത്തിൽ ഈ നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ മലദോരത്തിൽ ഷെയ്ത്താൻ കഴിക്കുന്ന. അതുകൊണ്ട് വളരെയധികം, കാരണം നമ്മുടെ വിലപ്പെട്ട സമയങ്ങള് ഈ ചിലപ്പോ ഇവരെന്താ സംഭവിക്കുന്നത്, കാര്യങ്ങള് ഇങ്ങനെ കുറെ ദിവസം ഇവൻ ഇടങ്ങളാവുക. കാരണം ഒന്ന് നിസ്കരിക്കാൻ നിൽക്കുമ്പോ അഞ്ചും ആറും പ്രാവശ്യക്ക് ഒന്നുണ്ടാക്കുന്ന ഒരു സാഹചര്യം വരുമ്പോ അവസാന ഇവം നിക്കാരം തന്നെ അത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം വരും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. കാരണം ഇബ്ലീസ് നിസ്കരിക്കാൻ അമിതമായി താല്പര്യമുള്ളവനെ വസ്വാസിലാക്കി അഞ്ഞുവിനെ നിസ്കരിക്കണ്ട എന്ന ചിന്തയിലേക്ക് അത് എത്തിക്കുന്ന. അപ്പൊ ശൈതാൻ പ്രസുതാകുമായിട്ട് പലവരും പല സഹോദരിമാരും പറയുന്നുണ്ടാവും, വളരെ കറക്റ്റാണ് ഉസ്താദ പറഞ്ഞത്. റസൂലുള്ള പറയാ, ഇറാഖാന അഹദുക്കും ഫിസ്സലാത്തി ഫവജദ ഹറക്കത്തം ഫീ ദുബിരിഹി. റസൂലുള്ളാന്റെ വാക്കന്റെ വാക്കൊന്നല്ല, ഹദീസാൻ. ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ മഹാന്മാര് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതായത് നിസ്കരിക്കാൻ നിൽക്കുമ്പോ അവന്റെ മലദോരത്തിൽ എന്തോ ഒരു അനക്കം തോന്നാം,
വാസ്തവത്തില് നമുക്ക് തോന്നിയാണ് ഒരു അനക്കം, എന്തോ ഒരു ചെറിയ ഒരു അനക്കം, ഒരു അസ്വസ്ഥത. അപ്പൊ ഈ നിസ്കരിക്കാൻ നിൽക്കുന്ന വന്ന് ധോനി എന്റെ ഓളും മുറിഞ്ഞു, ഓം പോയി ഓളുണ്ടാക്കും, പിന്നെ വന്നിക്കും തൃക്കുമീരത്തില്ലാൻ ചെല്ലാൻ നേരത്ത് വീണ്ടും എന്തോ മലദോലത്തിൽ അങ്ങനെ തന്നെ റസൂല. അപ്പൊ വജദ ഹറക്കത്തം വീതു ബിരിഹീനാണ്, ആ നിസ്കരിക്കാൻ നിൽക്കുന്നവൻ എത്തിക്കുന്നു അവന്റെ മലദോരത്തിൽ ഒരു അനക്കം എത്തിക്കുന്നു. അഹദസ ഔലം യഹദി, എന്താണ് അഹദസ ഔലം യഹദുസ്, ഓൻ അശുദ്ധിക്കാരനായോ അല്ലെങ്കിൽ അശുദ്ധിക്കാരനായിട്ടില്ലേ, ഫാഷ്കലാലേഹി അല്ലെങ്കിൽ ഫൗഷ്കിലാലേഹി, അവന്റെ മേൽ ഇഷ്കാലാക്കപ്പെട്ടു അല്ലെങ്കിൽ ഇബ്ലീസ് അവന്റെ മേൽ ഇഷ്കാലായി. ഇങ്ങനെ വരുന്ന കോലത്തില് അത് ഉറപ്പാകുന്നത് വരെ ഒരിക്കലും നിസ്കാരത്തിൽ നിന്ന് പിന്മാറാതിരിക്കാം. അപ്പൊ നമ്മുടെ ബാക്കിൽ മലദോരത്തിൽ നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ മലദോരത്തില് അസ്വസ്ഥതയുണ്ടാക്കി അല്ലെങ്കിൽ മലദോരത്തിലുള്ള രോമം പോലോത്തതിൽ കളിച്ച് കാറ്റുപോയി എന്ന് തോന്നിപ്പിച്ച് നിസ്കാരത്തിൽ വസുവാസാക്കിക്കൊണ്ടിരിക്കും ഷെയ്ത്താൻ. ആ ഷെയ്ത്താന്റെ പേരാണ് ഹുൻസുബ്. ആ ഹുൻസുബ് എന്ന ഷെയ്ത്താനിനെ പരാജയപ്പെടുത്താനുള്ള മാർഗം രണ്ടെണ്ണമാണ്. ഒന്ന്, എപ്പോഴാണ് ഒരു വ്യക്തിയുടെ വളവ് മുറിയുക എന്ന് വ്യക്തമായി അതിന്റെ ഫിഖ്ഹിയായ മസല പഠിക്കാം. തോന്നലുകൊണ്ടൊന്നും ഒളു മുറിയില്ല, ഏയ് തോന്നലുകൊണ്ടൊന്നും ഒളു മുറിയില്ല. അതാണ് ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയാ, ഒരു തൊട്ടാൽ ഒളു മുറിയുന്ന സ്ത്രീകളുണ്ട്, തൊട്ടാൽ ഒളു മുറിയാത്ത സ്ത്രീകളുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവാന്, കല്യാണത്തിന്റെ തലേ ദിവസമാണ്, നമ്മുടെ വീട്ടിൽ കല്യാണമാണ് അതിന്റെ തലേ ദിവസം. ചിലപ്പോ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മായികള് പെങ്ങന്മാര് എല്ലാവരും ഉണ്ടാവും, കൂട്ടത്തില് അന്യ സഹോദരിമാരുണ്ടാവും. പെട്ടെന്നാണ് കരഞ്ചത് പോയി നോക്കുക. ഒരു ഉദാഹരണം പറയാം, കരഞ്ചത് പോയി. അപ്പൊ ഇവനാണെങ്കിലും ഒളുണ്ട്, യശാസ്കരിക്കാനൊക്കെ വേണ്ടി ഒളുണ്ടാക്കിയ നിൽക്കുന്നതിലാണ് കരഞ്ചത് പോയത്. അപ്പൊ കരഞ്ചു പോയപ്പോ പെട്ടെന്ന് ലേറ്റ് എത്തിക്കാൻ വേണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാഞ്ഞ്. ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്നൊരു ഉദാഹരണമാണ്. ഏതോ ഒരു പെണ്ണിന്റെ കയ്യുമ്പം തട്ടിയിരിക്കുന്നു, അത് കുഴപ്പ. ഒരു പെണ്ണിന്റെ ശരി കരഞ്ഞുപോയ നേരത്ത് ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഇവന്റെ കയ്യോ അല്ലെങ്കിൽ ഒളു മുറിയുന്ന രൂപത്തിൽ ഒന്ന് വെച്ച് വരതിയിട്ടുണ്ട്. പക്ഷെ ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ അവരെ ഓൻക്ക് തൊട്ടാൽ ഒളു മുറിയുന്ന സ്ത്രീകളുണ്ട്, തൊട്ടാൽ ഒളു മുറിയാത്ത സ്ത്രീകളുണ്ട്. സ്ത്രീയുടെ മേത്ത് ശരീരം തട്ടിയിരിക്കുന്നത് അതിനോക്ക് അതോൾക്ക് ഉറപ്പ. പക്ഷേ അവൻ സ്പർശിച്ചത് അല്ലെങ്കിൽ അവന്റെ ശരീരം തട്ടിയത് അതിന്റെ മത ശരീരത്തുമേനോ തട്ടിയത്, അതല്ല മൂത്തച്ചില ശരീരത്തുമേ തട്ടിയത് എന്ന് ഓനക്ക് ഉറപ്പില്ല. മൂത്തച്ചി ഇമ്മി അവിടെ എന്തേക്കുന്നു, രണ്ടാലൊരാളുടെ ശരീരത്തിൽ ഒളു മുറിയുന്ന രൂപത്തിൽ സ്പർശനം സംഭവിച്ചിട്ടുണ്ട് കരഞ്ഞുപോയ നേരത്ത്. പക്ഷെ അമ്മയുടെ ശരീരത്തിലോ മൂത്തച്ചിയുടെ ശരീരത്തിലോ, അമ്മയാണെങ്കിൽ ഒളു മുറിയില്ല, മൂത്തച്ചിരയാണെങ്കിൽ ഒളു മുറി, ചിലപ്പം കയ്യും കാലും മുറി, അത് വേറെ കാര്യം, അത് വേറൊരു വിഷയം. മുമ്പ് ഉസ്താദ് ക്ലാസ് എടുത്തപ്പോ കുട്ടികളോട് പറഞ്ഞത് അന്യ സ്ത്രീകളെ തൊട്ടാൽ ഒളു മുറിയുന്നാണ്. അപ്പൊ കുട്ടികളെ ഉസ്താദെ ഒളു മാത്രമല്ല മുറിയ, കയ്യും കാലന്നെ മുറിയുന്ന. അപ്പൊ എന്തു പറഞ്ഞ മാതിരി, അപ്പൊ ഇവിടെ മസ്തലെന്താ, ഇവിടെ മസ്തലെന്താ, ഇവിടെ ഇപ്പൊ ഒസ്വാസെല്ലാം പോയിട്ട് ഒന്നുണ്ടാക്കും, വാസ്തവത്തിൽ ഇവിടെ മസ്തലെന്താ, ഇവർക്ക് ഉറപ്പില്ല ഇമ്മാതെ ശരീരത്തിലാണോ തട്ടിയത്, അതല്ല അവന്റെ ഒളു മുറിയുന്ന അവന്റെ മൂത്തച്ചിയുടെ ശരീരത്തിലാണോ തട്ടിയത് എന്ന് ഉറപ്പില്ല, അവന്റെ ഒളു മുറിഞ്ഞിട്ടില്ല. അപ്പൊ ഇവരെ യഥാർത്ഥത്തിൽ ഇവരുടെ മസ്തല, ഇത്തരം ഒസ്വാസുള്ളവർ മനസ്സിലാക്കേണ്ട മസ്തല എന്താ, നമുക്ക് ഉറപ്പ് വരണം എന്തെങ്കിലും. ഞാൻ അതുകൊണ്ടാണ് ഈ പോയിന്റ് വളരെ വ്യക്തമായി പറഞ്ഞത്. ഒരുപാട് ആളുകൾക്കുള്ളൊരു രോഗമാണിത്, ഒന്ന് രണ്ടാൾക്കാർക്കുള്ള രോഗമല്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇന്റെ ക്ലാസ് കേൾക്കുന്ന ഒരാൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും വളരെ കറക്റ്റാണ് ഉസ്താദ് പറയുന്നത്, പക്ഷേ നൂറുകണക്കിന് ആളുകൾ വിളിച്ചു പറയുന്നൊരു കേസാണിത്. നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഒരു ഒളു മുറിഞ്ഞു എന്നുള്ള ഒരു അസ്വസ്ഥതയും ഒരു തോന്നലും. അതുകൊണ്ടാണ് ഞാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വായിച്ചത്. അതായത് നിസ്കരിക്കാൻ നിൽക്കുമ്പോ
ഇബിലീസ് വന്നിട്ട് മലദോലത്തിൽ കളിക്കുന്നു. മല ഇങ്ങനെ നിൽക്കിട്ട് കാര്യം ഒന്നും ബാധ പോയി ഓലുണ്ടാക്കിയോ, ഓൻ പോയിട്ട് ഓലുണ്ടാക്കി വരും. വീണ്ടും ഈ വ്യക്തിയെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഷെയ്ത്താൻ കൊന്തുവന്ന ഷെയ്ത്താൻ വീണ്ടും അവന്റെ മലദോലത്തിൽ കളിക്കും. അപ്പോഴും ഈ നിസ്കരിക്കാൻ നിൽക്കുന്നവന് തോന്നുന്നുണ്ട് ഓലും ഒളിഞ്ഞു. പക്ഷെ വാസ്തവത്തില് ഓലും ഒളിഞ്ഞു ഉറപ്പ് വരണം. ഒന്നിരിക്കെ എടക്ക് കാറ്റ് പോയിരിക്കുന്നു, ഞാൻ ശബ്ദം കേട്ടു, അതല്ലെങ്കില് വാസന വന്നു. ഈ വാസനയില്ല ശബ്ദമില്ലാതെ കാറ്റ് പോയാൽ ഓലും മുറിയും. ഈ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അങ്ങനെ ഒരു വാദം തോന്നാ തോന്നുന്നു. മുജാഹിദിന് ഏതായാലും അങ്ങനെ ഒരു വാദമുണ്ട്, കാറ്റ് എന്താണ് വാസനയില്ല. അതേമാതിരി തന്നെ ശബ്ദവും ഇല്ലെങ്കിൽ അങ്ങനത്തെ കാറ്റ് പോയാൽ ഓല് മുറിയില്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല അവസ്ഥല്ല. ഏത് നിലക്കുള്ള ശബ്ദമില്ലാതെ പോയാലും വാസന ഇല്ലാതെ പോയാലും ഓല് മുറിയും. പക്ഷെ ഇവർ കാറ്റ് പോസ്തത മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു ചില ഹദീസിൽ കാണാ, നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇബിലീസ് വയറ്റി കളിക്കുന്നു. ഏയ് വയറ്റി കളിക്ക, പള്ളതൊല്ലിയിൽ എന്തോ ഒരു അസ്വസ്ഥത, ഇവരിങ്ങനെ ഒരു 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 വായു പോവാ പോകുന്ന മാതിരി ഇങ്ങനെ തോന്നും. ഒരു ഒരു കീഴ്വായു പോകുന്നു പോവാനുണ്ടോന്നിങ്ങനെ തോന്നിപ്പിക്കാം. നമുക്ക് വയറ്റിലെന്നാ എന്താണ് ആ വയറിങ്ങനെ ബുദ്ധിപ്പിക്കുന്നത്, ഒരു സുഖമില്ല. ഒരു വാഹത്തിൽ ഒന്നും കൂടി ഒന്ന് ബാത്റൂം പോയോക്കത്തെ, ഒന്നും കൂടി ഒന്ന് മൂത്രമൊഴിച്ചൊക്കെ ഒന്ന് ഇരുന്നാല് ഒന്നും കൂടി കാറ്റൊക്കും പോവും. ഇപ്പം പോവും ബാത്റൂം പോവും, ഇപ്പം കുറെ കഴുകും, ഇപ്പനിക്ക് എന്തെങ്കിലും ഉണ്ടല്ല, ഇപ്പം നീച്ചു പോന്നു. വീണ്ടും ഇപ്പം നിസ്കരിക്കാൻ നിന്നു, നിസ്കരിക്കാൻ നിന്നാ വീണ്ടും വയറ്റിന്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത തോന്നുന്നു. അപ്പോഴിപ്പോ ഒന്നും കൂടി ഏതായാലും നിസ്കാരം ആഹത്താവണം. എന്തോ വയറ്റിലൊരു സുഖമില്ല, എന്തോ ഒരു വിശ്വാസം പോവാനുള്ള മാതിരി തോന്നുന്നു. ഒന്നും കൂടി പോയി പലേശൻ നിങ്ങൾ പിന്നെ ഒറ്റയ്ക്ക് നിസ്കരി ആവശ്യം എന്താ? ഇവൻ ജമാഅത്തായി നിസ്കരിക്കാൻ വലിയ താല്പര്യമുള്ളവനാണ്. അപ്പൊ ഇവന്റെ ജമാഅത്ത് അത് പുറക്കുക. ഒരു പള്ളറു വാറ്റിന്റെ ഉള്ളിയില് എന്തോ ഒരു ഒരു അസ്വസ്ഥത അപ്പൊ അവനക്ക് തോന്നാം. നിസ്കരിക്കാനോ വാഹത്ത് കിട്ടാന് ഒന്നും കൂടി ടോയ്ലറ്റ് പോയി ഒന്ന് മൂത്രമൊഴിച്ച് ഒന്നൊക്കെ ഇരുന്നാല് എന്തെങ്കിലുമൊക്കെ ഒരു കാറ്റൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോയാല് നിസ്കരിക്കാൻ നിൽക്കാനോ വാഹത്താണ്. പോകും, പോയാ ഒന്നുമില്ല, ഓൻ തിരിച്ചു വരും, ഓനുണ്ടാക്കും. നിസ്കരിക്കാൻ നിന്നാ വീണ്ടും വയറ്റിന്റെ ഉള്ളിയിലൊരു അസ്വസ്ഥത. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ, ഇത്തരം വസ്വാസുള്ളവരോടാ ഞാൻ പറയുന്നത്, വയറ്റിന്റെ ഉള്ളിയിൽ വയറിന്റെ ഉള്ളിയിൽ എന്തോ ഒരു അസ്വസ്ഥത, മലദോരത്തിന്റെ ഭാഗത്തെന്തോ ഒരു അനക്കം, ഇതെല്ലാം വാസ്തവത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നിസ്കാരത്തിലെ ഖുശൂഉ് ഭയഭക്തി നഷ്ടപ്പെടുത്താൻ ഇബ്ലീസ് കളിച്ചും കൊണ്ട് കളിക്കുന്ന കലിയാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ് അതിനൊരു പരിഹാരം റസൂലുള്ള പറയാൻ, അതിനുള്ള പരിഹാരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ഉസ്മാൻ ബിനു അബിൽ ആസി ഖഫി അൽതാൻ ഉസ്മാൻ ബിനു അബിൽ ആസി സഖഫി റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്നു. ഫഖാല, എന്നിട്ട് മഹാനായ സഹാബി വലിയ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ശൈത്താന ഖദ് ഹാല ബൈനി വ ബൈന സലാത്തി വ ഖിറാഅത്തി യുലബ്ബിസുഹാ അലിയ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെയും എന്റെ നിസ്കാരത്തിന്റെയും എന്റെ ഖിറാഅത്തിന്റെയും ഓത്തിന്റെയും ഇടയില് ഷെയ്ത്താൻ മറയിട്ടു. ഷെയ്ത്താൻ ഇങ്ങനെ സ്വയ്പാക്കിക്കൊണ്ടിരിക്കാൻ, എന്നെ തെൽബീസാക്കിക്കൊണ്ടിരിക്കയാൽ, എന്നെ വസ്വാസാക്കിക്കൊണ്ടിരിക്കയാൽ എന്ന് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാക ഷെയ്ത്താനുൻ,
ഏതോ അന്യ സ്വൽപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഷെയ്ത്താനാണ്. യുഖാലു ലഹു ഹുൻസുബ്, ആ ഷെയ്ത്താന്റെ പേരാണ് ഹുൻസുബ്. അങ്ങനെ അങ്ങനെ ഒരു ഷെയ്ത്താൻ നിന്നെ സ്വൽപ്പാക്കുന്നുണ്ട്, ഹുൻസുബ് എന്ന ഷെയ്ത്താൻ നിന്നെ സ്വൽപ്പാക്കുന്നുണ്ട് എന്ന് നീ അറിഞ്ഞാൽ ഫത്തഅവ്വദില്ല, അല്ലാഹു തആലാനോട് ഫത്തഅവ്വിദ്, ഫത്തഅവ്വദില്ല, അള്ളാഹു തആലാനോട് നീ കാവല്ല ചോദിക്കുക. മിനു ആ ഷെയ്ത്താന്റെ ശ്രദ്ധീനത്വത്ത് നീ കാവല്ല ചോദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിന്റെ ഇടഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക. ഇങ്ങനത്തൊരു അസ്വസ്ഥത നമുക്ക് തോന്നുമ്പോ നമ്മൾ ഉറപ്പിക്കണം, എന്റെ വയറ്റിന്റെ ഉള്ളിൽ ഷെയ്ത്താൻ കളിക്കാൻ, എന്റെ മലദോരത്തിൽ ഷെയ്ത്താൻ കളിക്കാൻ, എന്നിട്ട് ഒരു മുറിയുന്നുണ്ടോ എന്ന് തോന്നിപ്പിക്കുകയാണ്. അത് ഹുൻസുബെന്ന ഷെയ്ത്താനാണ്. നീ എന്ത് ചെയ്യുക, അള്ളാഹു തആലാനോട് ഷെയ്ത്താന്റെ ശ്രദ്ധീനത്വത്തെ കാവല്ല ചോദിക്കുക. മൂന്ന് പ്രാവശ്യം അഊദു ബില്ലാഹി മിന ഷൈത്താനി റജീം, അങ്ങനെ മൂന്ന് പ്രാവശ്യം ഷെയ്ത്താന്റെ ശ്രദ്ധീനത്വത്തെ കാവല്ല ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, നിന്റെ ഇടഭാഗത്തേക്ക് നീ മൂന്ന് പ്രാവശ്യം തുപ്പുക. അങ്ങനെ ചെയ്താ മതിയെന്നാണ് കാല ഈ സഹാബി പറയാണ്. അങ്ങനെ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേക്ക് ഇങ്ങനെക്കും തോന്നുമ്പോ ഞാൻ അത് ചെയ്യും. ആ ഒരു രോഗം, ആ ഒരു വസ്വാസ്, ആ ഒരു പ്രയാസം എന്നെ തൊട്ട് അള്ളാഹു തആലാണ്ട് പോയിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് വിശദീകരിക്കേണ്ട ഭാഗം ഈ ഒരു രോഗം നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഞാനത് നമ്മുടെ പല സഹോദരിമാരുടെ പല അവസ്ഥകളും വെച്ച് പല സഹോദരന്മാരും വിളിച്ചു പറയുന്നത്, കാരണം സഹോദരിമാർക്ക് തന്നെ അത് പറയാനൊരു വിഷമം. ഒന്നും ഉസ്താദിനോട് പറയും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. കാരണം ഒരു ഫാമിലിക്ക് വേണ്ടി ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത് എന്താണല്ലോ, ഉസ്താദെ എന്റെ ഭാര്യക്ക് നിസ്കരിക്കാൻ നിന്ന് നിസ്കാരക്കുപ്പായം അങ്ങനത്തെ ശരീരത്തിലെത്താൽ അപ്പ തോന്നും എന്റെ ഭാര്യയുടെ മുൻഭാഗത്തിലൂടെ ഇങ്ങനെ ഹേറു പോകുന്നുണ്ടോ, എന്റെ ഭാര്യ വലിയ വിഷമത്തിലാ. അത് നിസ്കരിക്കാതിന്റെ മുമ്പൊന്നും പ്രശ്നമില്ല, ഒതുണ്ടാക്കുന്ന സമയത്തൊന്നും പ്രശ്നമില്ല. നിസ്കാരക്കുപ്പായം അങ്ങോട്ട് ശരീരത്തിലേക്ക് ഇടാൻ തുടങ്ങിയാൽ മുൻഭാഗത്തിലൂടെ എന്തോ അസ്വസ്ഥത തോന്നുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വലിയ ഒരു വിഷമകരമായ ഒരു രോഗമാണ് ഇത്തരം വസ്വാസുകൾ. നമ്മെ ഷെയ്ത്താൻ കളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്, മലദോരത്തിലും മറ്റു ഭാഗങ്ങളിലും വയറുകളിലൊക്കെയും ഷെയ്ത്താൻ കളിച്ച് നമ്മുടെ ഒളു മുറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മുറിഞ്ഞു എന്ന് തോന്നിപ്പിച്ച് നമ്മളെ കൊണ്ട് പല പ്രാവശ്യം ഒളു ചെയ്യിപ്പിച്ച് അവസാനം എടങ്ങളായിട്ടുള്ള ഒരു നിസ്കാരം, ഈ ഒരു പല പ്രാവശ്യം മുനുണ്ടാക്കിയ കാരണം നിസ്കരിക്കാൻ ക്ഷീണം വന്നു, ഒരു പ്രയാസം തോന്നി, അവന്റെ കൽബിൽ വിഷം. പ്രത്യേകമായ കളികൾ ഷെയ്ത്താൻ നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ മലദോലത്തിലും വയറുകളിലും കളിച്ചും കൊണ്ടിരിക്കുമെന്നുള്ള സത്യം ഇത്തരം രോഗങ്ങളുള്ളവർ അറിയണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഷെയ്ത്താന്റെ ശ്രവണത്വത്തെ കാവല്ല ചോദിക്കുക.